Hi friends, welcome to our channel Visual Trick by NJ. ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ബ്രാൻഡായ മോട്ടറോള മുതൽ ടോപ്പ് ബ്രാൻഡ്സായ ഐഫോൺ പിന്നെ സാംസങ് ഗാലക്സി ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 2007 മുതൽ 2020 നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ വർഷം വരെയുള്ള ഞാൻ ഏകദേശം ഒരു 20 ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടോ. അതിൽ പല ഫോണുകളും ഞാൻ മറന്നുപോയി. എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന ഞാൻ യൂസ് ചെയ്ത എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ഫോണുകളുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ബ്ലോഗിൽ. 2007 മുതലാണ് ഞാൻ ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. എൻ്റെ ആദ്യത്തെ ഫോൺ എന്ന് വെച്ചാൽ നോക്കിയയുടെ 6600 ആയിരുന്നു. 2007 കാലഘട്ടത്തിൽ ടച്ച് ഫോണും ഒന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് എനിക്ക് ആദ്യം കിട്ടിയ ഫോൺ എന്ന് വെച്ചാൽ 6600 ആയിരുന്നു. എൻ്റെ അച്ഛൻ കൊടുത്തയച്ചതാണ് ഒരു ഫോണായിരുന്നു. 2007 കാലഘട്ടത്തിൽ നോക്കിയ ഇറക്കിയതിൽ ഒരു വലിയൊരു സ്ക്രീൻ സൈസുള്ള ഒരു ഫോണായിരുന്നു 6600. അപ്പോൾ ആ ഫോണ് കയ്യിൽ കിട്ടിയതും ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടി നമ്മൾ ഒന്നിച്ച് ആ സമയത്ത് കളിക്കൂല, ക്രിക്കറ്റൊക്കെ കളിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചിരിക്കുമ്പോൾ ഫോണ് കൊണ്ടുവന്ന് എല്ലാവർക്കും ഭയങ്കര ഒരു ആകാംക്ഷയായിരുന്നു. ഇതിനകത്ത് എന്തൊക്കെയാണ് അങ്ങനെയാണൊക്കെ. ഫോണിൻ്റെ ഇൻ്റർണൽ മെമ്മറി 6 MB മെമ്മറി കാർഡ് 32 MB ആയിരുന്നു. ആലോചിച്ച് നോക്കി ആ സമയത്ത് 32 MB ആണ് ഫോണിൻ്റെ മെമ്മറി കാർഡിൽ കിട്ടുന്നത്. ഇപ്പം നമുക്ക് 128 GB പിന്നെ 256, 512 GB അങ്ങനെ പല ടൈപ്പുള്ള മെമ്മറി കാർഡ് കിട്ടുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് കിട്ടിയ 32 MB ഒരു മെമ്മറി കാർഡ് ആ സമയത്ത് കിട്ടിയ നോക്കിയ 6600 ഞാൻ പറയില്ലേ 6 MB ആണ് ഇൻറ്റേണൽ മെമ്മറി ഉണ്ടായിരുന്നത്. അന്നേരം നമ്മളെ ഫയൽ സ്റ്റോറേജ് ഒക്കെ ചെയ്യുന്നത് എന്താ പറയുക 3 GB ക്ലിപ്പ് അല്ലായിരിക്കും. വീഡിയോ ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ 3 GB ഫോർമാറ്റുള്ളതാണ്. അത് അത്രയും സൈസും ഉണ്ടാവും. FLV ഫോർമാറ്റ്, 3 GB ഫോർമാറ്റ് അതറിയാലോ. അത് അത്രയും സൈസ് ഉണ്ടാവും. സൈസ് അധികം നമ്മുടെ ഇപ്പോഴുള്ള പോലത്തെ MP4 HD ക്വാളിറ്റി അങ്ങനെയൊന്നും അന്നേരം ഉണ്ടായിട്ടില്ല. എന്നിട്ട് ആ ഫോണ് കിട്ടി അത് കുറേ കാലം യൂസ് ചെയ്തു. ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കൊക്കെ ഭയങ്കര ഇതായിരുന്നു. ഫ്രണ്ട്സും നമ്മളെല്ലാവരും കൂടി അതിലെ എന്താ പറയുക ആ സമയത്ത് വേറെയാളെ കയ്യിലൊക്കെ ഫോൺ ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ചും കൂടി സ്ക്രീൻ അധികമുള്ള ഈ 6600 ആയതുകൊണ്ട് എല്ലാവർക്കും കുറച്ചൊരു ആകാംക്ഷ ഈ ഫോണിലായിരുന്നു. പിന്നീടാണ് ചൈനയുടെ സെറ്റ് ഇറങ്ങുന്നത്. ചൈനയുടെ സെറ്റിന് ആ സമയത്ത് വെച്ചാൽ 6500, 7500, 10000 വരെ റേഞ്ച് ഉണ്ട് പ്രൈസ്. അപ്പോൾ അത് എടുക്കുന്നത് ഭയങ്കര ആഗ്രഹമായി. അപ്പോൾ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് ഭയങ്കര സൗണ്ടാണ്, അതിൻ്റെ സൗണ്ട് എഫക്ട്സ് എന്ന് വെച്ചാൽ ഭയങ്കരമാണ്. അപ്പോൾ ഈ 6600 സൗണ്ട് സാധാരണ ഒരു AMR ക്വാളിറ്റി അങ്ങനത്തെ ഒരു സാധാ ക്വാളിറ്റിയുള്ള ഇതായിരുന്നു. അപ്പോൾ ചൈനയിൽ സെറ്റ് എടുക്കണമെന്ന് തോന്നി ടൗണിൽ പോയി 6600 കൊടുത്തു, ഷോപ്പിൽ കൊടുത്തു. ആ കിട്ടിയ പൈസയ്ക്കപ്പുറം പിന്നെയും കുറച്ച് പൈസ അധികം കൂട്ടേണ്ടി വന്നെന്ന് തോന്നുന്നു. അതും കൂട്ടി ചൈനയുടെ ഫോൺ വാങ്ങി. ചൈനയുടെ ഫോൺ വാങ്ങി ഫ്രണ്ട്സിനൊക്കെ ഒക്കെ എടുത്ത്. അപ്പോൾ നമ്മൾ നല്ല ഉത്സവമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് കോൾ വരുമ്പോൾ ആരുടെ എല്ലാ പരിസരത്തുള്ള ആൾ മൊത്തം കേൾക്കും, അമ്മാതിരി സൗണ്ടാണ് ഈ ചൈനേൻ്റെ സെറ്റിന്. അതാവരെ ട്രബിൾ ടൈപ്പ് സൗണ്ടാണ്, നല്ല ക്ലാരിറ്റി വരെയായിട്ട് ഇതുണ്ടാവും. പിന്നെ ടച്ചിൻ്റെ കാര്യം പിന്നെ പറയണം. ടച്ച് നല്ല വേറെ കല്ലെല്ലാം എടുത്ത് കുത്തുന്നതുപോലെ കുത്തണം, അമ്മാതിരി ടച്ചായിരുന്നു. ഇപ്പോഴത്തെ സോഫ്റ്റ് ടച്ചല്ലേ ഫോണിൽ വരുന്നത്, അങ്ങനെയുള്ള ടച്ചായിരുന്നു ചൈന ഫോണിൻ്റെ. ആ സമയത്ത് അറിയാം ചൈന ഫോണിൻ്റെ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ നമ്മളെ സാംസങ്ങിൻ്റെ ഗാലക്സി നോട്ടിൻ്റെ പെണ്ണ് വരുന്നില്ലേ, പെണ്ണ് പോലെ തന്നെ ഒരു സ്റ്റിക്കും അതുപോലെ ചൈനയുടെ പേര് ഉണ്ടായിരുന്നു. അതിനെക്കൊണ്ട് ഒരു കാര്യമില്ല, കുത്തിക്കഴിഞ്ഞാലും ഭയങ്കര എത്ര പവർ ഇട്ട് നമ്മൾ കുത്തിക്കഴിഞ്ഞാലും നമ്മൾ ഭയങ്കര സ്ട്രെയിൻ ചെയ്ത് കുത്തേണ്ടി വരും. ആ സമയത്ത് ടച്ചല്ല ഇറങ്ങുന്ന ഒരു സമയമായിരുന്നു. അന്നേരം ചൈനക്കാർ ഫസ്റ്റ് ഇറക്കിയ ഫോണാണ് അതെടുത്ത്. അത് പക്ഷേ അതിനോടുള്ളൊരു ക്രേസ് ഒരു 6 മാസം അത്രയൊന്നും പോയില്ല. നിന്ന് ഒരു 3-4 മാസം കഴിയുമ്പോഴേക്ക് അതിനോടുള്ള ക്രേസ് പോയി. കാരണം വെച്ചാൽ അവരുടെ സോഫ്റ്റ്വെയറും എല്ലാം ഒരു സുഖവും ഉണ്ടായിരുന്നില്ല, എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ടച്ചൊക്കെ ഭയങ്കര ഇതായിട്ട് അങ്ങനെ ആ ചൈനയുടെ സെറ്റിനോടുള്ള ഇത് തീർന്ന് ചൈനയുടെ സെറ്റ് ഒഴിവാക്കി. ആ പൈസ എടുത്തു വെച്ചിട്ട് മോട്ടറോളയുടെ W160 എന്ന് പറയുന്നൊരു മോഡൽ എടുത്തു. 2010 അതെടുത്തു. അത് കുറച്ച് കാലം ഉപയോഗിച്ചു. അപ്പോൾ ഈ മോട്ടറോള യൂസ് ചെയ്യുന്ന സമയത്താണ് 2011 സാംസങ്ങിൻ്റെ ഗാലക്സി നോട്ട് 1 ഇറങ്ങുന്നത്. നോട്ട് 1നെ കുറിച്ച് പറയാൻ എല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലേ. ആ സമയത്ത് ഇത് ഇറക്കിയ സമയത്ത് ഗാലക്സി അതായത് സാംസങ്ങിനെ ഭയങ്കര ബ്രാൻഡഡ് ഫോണാക്കി മാറ്റിയ ഒരു ഇതായിരുന്നു അവരുടെ സീരീസ് ആയിരുന്നു ഗാലക്സി സീരീസ്. ഗാലക്സിയിൽ ഈ നോട്ട് 1 ഇറങ്ങിയ സമയത്ത് നമ്മുടെ ഫ്രണ്ട്സെല്ലാം നിന്നിട്ട് പറയാൻ തുടങ്ങി അടിപൊളി ഫോൺ ഇറങ്ങിയിട്ടുണ്ട്, സൂപ്പറാണ്, വലിയ സ്ക്രീനാണ്, ടച്ചാണ്, എന്തായാലും എടുത്തു നോക്കണമെന്ന് വെച്ച് പിന്നെ അത് എടുക്കാനുള്ളൊരു ഇതായി. എങ്ങനെയല്ലോ പൈസ ഇല്ലാക്കി അപ്പോഴേക്കന്നെ ഈ മോട്ടറോളയുടെ ഈ ഫോണും കൊടുത്തു നോട്ട് 1 എടുത്തു.
സാംസങ് ഗാലക്സി നോട്ട് വൺ. നോട്ട് വൺ എന്ന് പറഞ്ഞാൽ 5.3 inch ഡിസ്പ്ലേ ആണ്, പക്ഷെ LED സ്ക്രീനാണ്. സാംസങ്ങിൻ്റെ ഫസ്റ്റ് LED സ്ക്രീൻ, നല്ല ക്വാളിറ്റിയുള്ള സ്ക്രീൻ ഇറക്കിയത് ആ ഫോണിലായിരുന്നു. അത് പിന്നെ 8 MP ആണ് ബാക്ക് ക്യാമറ ഉണ്ടായിരുന്നത്. ഫ്രണ്ട് ക്യാമറ സാംസങ്ങിൻ്റെ ഗാലക്സി ഈ ഫോണിലാണ് ഫസ്റ്റ് വന്നത്. അത് 2 MP, അതും ക്യാമറ ഒക്കെ നല്ല ക്വാളിറ്റി ക്യാമറയായിരുന്നു. എനിക്ക് തോന്നുന്നു സാംസങ് ഇതിൽ വെച്ച് നല്ലൊരു ക്വാളിറ്റി ക്യാമറ നമ്മളെ ഈ നോട്ട് വണ്ണിൽ തന്നെയായിരിക്കും. അങ്ങനെ അത് 16 GB കേട്ടോ, ഇൻറ്റേർണൽ മെമ്മറി വരുന്നത് 16 GB. പിന്നെ നമുക്ക് മെമ്മറി കാർഡ് എക്സ്ട്രാ ഇടുകയും ചെയ്യാം. അതിനുശേഷം പിന്നെ നോട്ട് 2 ഇറങ്ങി 2012. നോട്ട് 2 ഇറങ്ങിയൊരു ഈ നോട്ട് വണ്ണ് ഉപയോഗിച്ച് കുറച്ച് കഴിയുമ്പോഴേക്ക് അതും ഏകദേശം ഒരു തീരുമാനമായി. പിന്നെ നേരെ നോട്ട് 2 പോയി. നോട്ട് 2 പോകുമ്പം ഈ നോട്ട് 1 ഞാൻ ഷോപ്പിൽ തന്നെ നിന്ന് കൊടുത്തത്. അതിൽ നിന്നിട്ട് അതിൻ്റെ പൈസ കൂട്ടി നോട്ട് 2, എൻ്റെ കൂടെ കുറച്ച് എക്സ്ട്രാ പൈസ കൂട്ടിട്ട് നിന്നു നോട്ട് 2 എടുത്തു. നോട്ട് 2 എടുത്ത് അതും ഇതേപോലെ തന്നെ കുറച്ച് കാലം യൂസ് ചെയ്തു. പക്ഷേ സാംസങ്ങിൻ്റെ നല്ല ഫോൺസ് ആയിരുന്നു ഈ നോട്ട് 1 ആണെങ്കിലും നോട്ട് 2 ആണെങ്കിലും. ആ നോട്ട് സീരീസിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള ഫോണ് സൂപ്പർ ഫോണായിരുന്നു. അത് എത്ര ഇതായി കഴിഞ്ഞാലും പറയാം, നല്ല ഫോണായിരുന്നു. നോട്ട് 2 നോട്ട് 1 തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സൈസാന്ന് തോന്നുന്നു. ബാക്കിയൊക്കെ സെയിം ആയിരുന്നു, പക്ഷെ ക്യാമറ ക്വാളിറ്റി എനിക്ക് നോട്ട് 1 തന്നെ കേട്ടോ കൂടുതലൊക്കെ ഇഷ്ടമായത്. അസത് 8 MP ആണെങ്കിൽ നല്ല ക്യാമറയായിരുന്നു. നോട്ട് 2 നോട്ട് 1 വെച്ച് കമ്പയർ ചെയ്യുമ്പം എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഫോൺ എന്ന് വെച്ചാൽ നോട്ട് 1 തന്നെയാണ്. അവസാനം നോട്ട് 2 ഞാൻ കൊടുത്തു. ആ സമയത്താണ് സാംസങ് ഗാലക്സിയുടെ ടാബ് ഇറക്കുന്നത്. അന്നേരം ടാബ് 2 ആണെന്ന് തോന്നുന്നു. ടാബ് 1 ഇറങ്ങി പിന്നെ ടാബ് 2. എനിക്കെങ്ങനെയോ ഈ വലിയ സ്ക്രീനൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ആകാംക്ഷയും ആഗ്രഹമൊക്കെ തോന്നി. വലിയ സ്ക്രീനല്ലേ, അതിലെല്ലാം ചെയ്യാലോ, കോള് ചെയ്യുക, സിമ്മ് ഇടാന്നെല്ലാം പറഞ്ഞ് കുറേ ഓപ്ഷൻ വന്നിന്. അപ്പോൾ കുറേ ആൾ പറഞ്ഞ് നീ എങ്ങനെ വിളിക്കും വലിയ ടാബും വെച്ച് ഇതെങ്ങനെ ചുവട്ടിൽ വെച്ചിട്ട് ഇതാക്കുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഹെഡ്സെറ്റ് വെച്ചിട്ട് ചെയ്യാലോ. ആ സമയത്ത് എങ്ങനെയെങ്കിൽ ഈ ടാബ് എടുക്കണമെന്നേ ഉള്ളൂ. അങ്ങനെ ടാബ് 2 സ്വന്താക്കി. ടാബ് 2 7-inch സ്ക്രീനാണ്, പിന്നെ LCD സ്ക്രീനാണ്, പിന്നെ ഐസ്ക്രീം സാൻഡ്വിച്ച് ആണെന്ന് തോന്നുന്നു ആ സമയത്ത് അതിൻ്റെ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ. അതും എടുത്തു. അപ്പോൾ ആദ്യം എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാ കോൾ ചെയ്യുക, ഇതിനെ കൊണ്ട് വലിയ ഇതൊന്നുമില്ല, നീ ബസ്സിലൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് കോൾ ചെയ്യുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ വിചാരിച്ചു ഹെഡ്സെറ്റ് അതൊക്കെ യൂസ് ചെയ്ത് ഇയർഫോണൊക്കെ യൂസ് ചെയ്ത് നമുക്ക് സംസാരിക്കണം. പിന്നെ ഇതിനെ കൊണ്ട് കോൾ ചെയ്യാൻ തുടങ്ങി, ഇതിൻ്റെ ശരിയായ ബുദ്ധിമുട്ട് മനസ്സിലാൻ തുടങ്ങി. ബസ്സിലൊക്കെ വന്ന് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റുന്നില്ല, ഹെഡ്സെറ്റ് ഒന്നും കണക്ട് ആവുന്നില്ല. ആ സമയത്ത് കുറേ പോരായ്മകൾ ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയും ഇത് ഒഴിവാക്കിയാൽ മതി എന്നായി ടാബ്. അങ്ങനെ ഒടുവിൽ ആ ടാബും ഞാൻ കൊടുത്തു. പിന്നെ ബ്രാൻഡ് മാറ്റി പിടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഐഫോൺ എടുത്തു, iPhone 5C. iPhone 5C എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്ത് ഈ ആൻഡ്രോയിഡിൽ നിന്ന് നേരെ iOSലേക്ക് മാറുമ്പോഴുള്ള എല്ലാവിധ പ്രശ്നങ്ങളും ഞാൻ അനുഭവിച്ചു. ആൻഡ്രോയിഡിൽ ചെയ്യുന്ന പോലെ ഇത് മ്യൂസിക് കോപ്പി ചെയ്യാൻ പറ്റുന്നില്ല, ഫോട്ടോ കോപ്പി ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ആകെ ഈ 5C ആകെ 16 GB ആയിട്ടാണ് മെമ്മറി ഉണ്ടായത്. 8 GB 16 GB ആയിട്ടാണ് മെമ്മറി തന്നത്. പിന്നെ പറയുമെന്ന് വെച്ചാൽ ബാറ്ററി ബാക്കപ്പ് തീരെയില്ല. ബാറ്ററി ബാക്കപ്പ് വെച്ചാൽ രാവിലെ ചാർജ് ചെയ്ത് ഉച്ചയാകുമ്പോഴേക്ക് ചാർജ് തീരുകയും ചെയ്യും. പിന്നെ കോൾ ചെയ്യുന്ന ആൾക്കാരെല്ലാം ചോദിക്കുന്നത് ഐഫോൺ ആയിട്ടൊന്നും എനിക്ക് ഉച്ചയാകുമ്പോഴേക്കും എൻ്റെ ഫോണ് വിളിച്ചാൽ കിട്ടുന്നില്ലല്ലോ, അങ്ങനെയെന്നാ ആരോടൊന്നും പറയാൻ പറ്റുമോ. ഐഫോൺ പിന്നെ അങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്നു. ബാറ്ററി ബാക്കപ്പ് ഇപ്പോൾ ഇറങ്ങിയ ഐഫോണിലെല്ലാം തോന്നും, പിന്നെയും കൂടുതൽ 2 days ഒക്കെ ബാറ്ററി ബാക്കപ്പ് നിൽക്കുന്നത്. iPhone 11 Pro, 11 Pro Max കൂടുതൽ കിട്ടുന്നത്. ആ സമയത്ത് ആ 5C എന്ന് വെച്ചാൽ ഉച്ച കഴിയെ നമുക്ക് എങ്ങനെയാലും ബാറ്ററി ബാക്കപ്പ് കിട്ടും. പിന്നെ നെറ്റൊക്കെ ഓഫ് ചെയ്തിടല ബാറ്ററി ഇത് കിട്ടാൻ വേണ്ടി. പിന്നെ ഇതെങ്ങനെയും കൊടുത്താൽ മതി എന്നായി ഐഫോൺ. ഒരാഴ്ച ഞാൻ യൂസ് ചെയ്തത് ഈ ഐഫോൺ, വെറും ഒരാഴ്ച. എന്നിട്ട് ആ ഒരാഴ്ച യൂസ് ചെയ്ത് പിറ്റത്തെ ആഴ്ച ആകുമ്പോഴേക്ക് ഞാൻ കൊടുത്തു. ഇത് ഐഫോൺ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആരും ഇല്ല, കാരണം വെച്ചാൽ ആ ഒരു റേറ്റിന് എടുക്കാൻ ആൾ വേണ്ടേ. അവസാനം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് അങ്ങനെ ഒരാളെ കിട്ടി, അയാൾക്ക് iPhone 5C കൊടുത്തു. 5C കൊടുത്ത് അതാണ് പറയുന്നത് 2013 ഏറ്റവും കൂടുതൽ ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടാവും ഞാൻ. കുറേ ഫോൺ ചേഞ്ച് ചെയ്ത് 2013. അതൊരു ശരിക്കും എന്താ പറയുക, മറക്കാൻ പറ്റാത്തൊരു കൊല്ലായിരുന്നു 2013. ഐഫോണ് കൊടുത്തു. പിന്നെ അതിലിടക്ക് ഞാൻ വേറെ ഏതൊരു ഫോൺ എടുത്തു, നോക്കിയയുടെ ലൂമി അങ്ങനെ ഏതോ ഒരു ഫോൺ എടുത്തിട്ടുണ്ട്, അതാണ് കൃത്യമായിട്ട് ഓർമ്മയിൽ വരുന്നില്ല. പിന്നെ അതും കൊടുത്തു. 2014 നേരെ സാംസങ് ഫാമിലിയിലോട്ട് പിന്നെയും തിരിച്ചുപോയി. ഗ്രാൻഡ് 2, സാംസങ്ങിൻ്റെ ഗ്രാൻഡ് 2 എടുത്തു. ഗ്രാൻഡ് 2 എന്ന് വെച്ചാൽ അതിന് ഏകദേശം ആ സമയത്ത് ഒരു 20-22,000 റേഞ്ച് ആയിരുന്നു എന്ന് തോന്നുന്നു ഗ്രാൻഡ് 2. അത് കുറച്ച് കാലം യൂസ് ചെയ്തു. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്ക് അത് മടുത്തു. അത് ഏകദേശം ഒരു 7 മാസത്തോളം യൂസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഈ ഗ്രാൻഡ് 2 സെയിലാക്കി.
കുറച്ച് കുറേ ഒരു 7 മാസത്തോളം ഇത് യൂസ് ചെയ്യുന്നത്, അതങ്ങനെ കൊടുത്തു. പിന്നെ എടുക്കുന്നത് സാംസങ്ങിൻ്റെ സാംസങ് ഗാലക്സി A9 Pro. A9 Pro ഇതേപോലെ തന്നെ അന്നേരം അത് LED സ്ക്രീനാണ് തോന്നുന്നു. LED സ്ക്രീനും അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത 5000 mAh ബാറ്ററി ഉണ്ടായിരുന്നു. നല്ല കപ്പാസിറ്റി, ഏകദേശം 1.5-2 ദിവസത്തോളം എന്തായാലും ബാറ്ററി ബാക്കപ്പ് കിട്ടലുണ്ട്. A9 Pro നല്ലൊരു ഫോണായിരുന്നു. അതും കുറച്ച് കാലം ഉപയോഗിച്ചു. അതിൻ്റെ ക്യാമറ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. അതും കുറച്ച് കാലം ഉപയോഗിച്ചു. സാംസങ് ഗാലക്സി A9 Pro കൊടുത്തതിന് ശേഷം വീണ്ടും ഐഫോണിലേക്ക് തന്നെ തിരിച്ചുപോയി ആപ്പിളിലേക്ക്. അത് പിന്നീട് എടുത്തത് ആപ്പിളിൻ്റെ iPhone 6s Plus 128 GB. അത് 128 GB എന്ന് നിർബന്ധമാണെന്ന് പറയാൻ കാരണം വെച്ചാൽ ആദ്യം 5G എടുത്തിട്ട് പണി കിട്ടിയതാണ്. കാരണം വെച്ചാൽ അന്നേരം 16 GB ആണ് ഉണ്ടായിരുന്നത്. ഒരു 5G എടുത്തേരോ തീരെ കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല. എന്നൊന്ന് 2 ഫോട്ടോ എടുക്കുമ്പോഴേക്ക് അപ്പോൾ തന്നെ മെമ്മറി നിറയുന്നു. അതുകൊണ്ട് അതൊക്കെ ഇതാവണമെന്ന് വിചാരിച്ചിട്ട് 128 GB എടുത്തു. അത് കുറച്ച് കാലം യൂസ് ചെയ്തു. അത് ഇതേപോലെ തന്നെ ആൻഡ്രോയിഡ് നമ്മൾ കുറേ കാലം യൂസ് ചെയ്തുകൊണ്ട് iOSലേക്ക് പോകുമ്പോഴുള്ള കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊരു പൊരുത്തപ്പെട്ടു. ആപ്പിൾ iPhone 6s Plus വാങ്ങുന്നതിന് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് വാങ്ങിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ 2-3 ഷോറൂമിൽ, കണ്ണൂരിൽ 2-3 ഷോറൂമിൽ ചോദിച്ചിട്ട് 6s Plus ഉണ്ട്, പക്ഷേ ഞാൻ വിചാരിച്ച കളറും ഇല്ല, അത്ര 128 GB ഇതും കിട്ടിയിട്ടില്ല. അവസാനം കുറേ അന്വേഷിച്ച് അവസാനം നമ്മുടെ റിലയൻസ് ഡിജിറ്റല്, കണ്ണൂർ മണ്ണ റിലയൻസ് ഡിജിറ്റല് അവരെന്നോട് പറഞ്ഞു 2 ദിവസം കൊണ്ട് നമ്മൾ എത്തിച്ചേരാമെന്ന് പറഞ്ഞു. വിചാരിച്ച കളറും കിട്ടി, ആ 128 GB തന്നെ കിട്ടുകയും ചെയ്തു. അത് കുറച്ച് കാലം യൂസ് ചെയ്തിന് ഐഫോൺ. നല്ല ക്യാമറ ക്വാളിറ്റി ഉണ്ടായിരുന്നു, പിന്നെ മോശമില്ലാത്ത ഒരു 1 ഡേ ബാറ്ററി ബാക്കപ്പ് കിട്ടു. എന്നാലും കുറവാണ്, 6s Plusനാണെങ്കിലും ബാറ്ററി ബാക്കപ്പ് കുറവായിരുന്നു. 1 ഡേ ഫുള്ളായിട്ട് കിട്ടില്ല. വൈകുന്നേരം ആകുമ്പോഴേക്കും ഏകദേശം നമ്മൾ നല്ല യൂസ് ചെയ്യുന്നെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ഏകദേശം ചാർജ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അത് കുറച്ച് യൂസ് ചെയ്തതിന് ശേഷം പിന്നെ വേറൊരു കമ്പനിയിലേക്കാണ് പോയത്, മോട്ടോ G5 Plus. 12 MP ക്യാമറയും 5 MP ഫ്രണ്ട് ക്യാമറയും ഉള്ളൊരു ഫോണായിരുന്നു. മെമ്മറി 64 GB ആയിരുന്നു. അത് കുറച്ച് കാലം യൂസ് ചെയ്തു. മോട്ടറോളയുടെ ആ കമ്പനീൻ്റെ കുറച്ച് ഫീച്ചേഴ്സും സംഭവങ്ങളിലും പഠിച്ചതിന് ശേഷം അതും ഏകദേശം മടുത്തു, വേറൊരു ഫോണിലേക്ക് പോയി. പിന്നീട് പോയത് നമ്മുടെ സാംസങ് ഫാമിലിക്ക് തന്നെയാണ്. സാംസങ്ങിലെ സാംസങ് ഗാലക്സി Note 8. ആ Note 8 ഇറങ്ങിയ സമയത്ത് നല്ല കുറേ റിവ്യൂ ഞാൻ യൂട്യൂബിലാണെങ്കിലും എല്ലാത്തിലും ഞാൻ റിവ്യൂ നോക്കി. അപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞൊരു ഫോണാണ് Note 8. അതുതന്നെയാവും ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടാവുക. ഏകദേശം ഞാനത് 1.5 വർഷത്തോളം ഞാൻ Note 8 യൂസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല സൂപ്പർ ക്യാമറയാണ്, ഡ്യുവൽ ക്യാമറയായിരുന്നു, 12 MP 12 MP. പിന്നെ അതുപോലെ ഫ്രണ്ട് ക്യാമറ 8 MP ആണെന്ന് തോന്നുന്നു. നല്ല എന്താ പറയുക, ഞാൻ എൻ്റെ മോൻ്റെ ഫോട്ടോസും എല്ലാം, നമ്മൾ പുറത്തുള്ള അധിക ഫോട്ടോസും ഞാൻ എടുത്തിട്ടുള്ള ആ Note 8. ബാറ്ററി ബാക്കപ്പ് കുറച്ച് കുറവാണ് അതിൻ്റെ, പക്ഷെ എന്നാലും ഫോണ് സൂപ്പർ ഫോണായിരുന്നു Note 8 സാംസങ്. എന്നിട്ട് ആ ഫോണും ഞാൻ കൊടുത്തു. അതിനുശേഷം എടുത്ത ഫോണിലാണ് ഇപ്പം നമ്മൾ ഈ വിഷ്വൽസൊക്കെ ഷൂട്ട് ചെയ്യുന്നതും ഒക്കെ. നിങ്ങൾ ചോദിക്കേണ്ട ഏതാ ബ്രാൻഡ് എന്ന് വിചാരിക്കുന്നുണ്ടോ? സാധാരണ ഒരു ബ്രാൻഡാണ്, ഓപ്പോ. ഓപ്പോൻ്റെ Oppo Reno 10X. ആപ്പിളിൽ പോയി, സാംസങ്ങിൽ പോയി, മോട്ടറിൽ പോയി, അവസാനം എന്തിനാണ് ഈ ഓപ്പോയിലേക്ക് പോയെന്ന് ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ അത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ ഓപ്പോൻ്റെ റിവ്യൂ ഒരുപാട് നോക്കിയിട്ടുണ്ടായിരുന്നു. Oppo Reno 10X എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ക്യാമറയാണ്. നമ്മളിപ്പോൾ 10X വരെ സൂം ചെയ്താലും ഇതിൻ്റെ ക്വാളിറ്റി കുറയില്ല. അതുപോലെ തന്നെ നല്ല ബാറ്ററി ബാക്കപ്പ്. ഓപ്പോ എടുക്കാനുണ്ടായ പ്രധാന കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ക്യാമറ തന്നെ. അതായത് ഇതിൻ്റെ 48 MP ക്യാമറയാണ് ഓപ്പോൻ്റെ ഇത്. അതുപോലെ തന്നെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ Oppo Reno 10X Zoom. ആ 10X ക്വാളിറ്റി നമുക്ക് സൂം ചെയ്താൽ ആ ക്വാളിറ്റി കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. കമ്പനി പറയുന്ന ആ ക്വാളിറ്റി നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അതിൻ്റെ പിക്ചർ ക്വാളിറ്റി ആണെങ്കിലും വീഡിയോ ക്വാളിറ്റി ആണെങ്കിലും സൂപ്പറാണ്. ഞാൻ സാധാരണ ഒരു ഫോൺ വാങ്ങിക്കുമ്പോൾ അധികം ശ്രദ്ധിക്കുന്നത് അതിൻ്റെ ഇൻ്റർണൽ സ്റ്റോറേജ്, പിന്നെ അതിൻ്റെ RAM, പിന്നെ അതിൻ്റെ ചിപ്സെറ്റ്. Snapdragon, പിന്നെ സാംസങ്ങിൻ്റെ ആണെങ്കിൽ Exynos എന്നൊക്കെ പറയുന്ന കുറേ അതിൻ്റെ ചിപ്സെറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെയൊക്കെ കൂടുതലായിട്ടും നോക്കുന്നത് അതിൻ്റെ അധികം ആൾക്കാർ നോക്കുന്നത് ഇത് തന്നെയായിരിക്കും. അതിൻ്റെ എന്താ പറയുക, RAM, അതിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജ് സ്പേസ്, ഇതൊക്കെ ആയിരിക്കും അധികം ആൾക്കാർ നോക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അതിൽ ഉള്ളത് നമുക്ക് പ്രധാനപ്പെട്ട. ഞാനിപ്പോൾ ഓപ്പോ ഇപ്പോൾ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ ഞാൻ അതിൻ്ന് പ്രധാനപ്പെട്ട ഫീച്ചർ നോക്കി എൻ്റെ ക്യാമറയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ തന്നെ ഇങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഞാനൊരു ഫോൺ എടുക്കാറ്. പിന്നെ വേറൊരു കാര്യം, എൻ്റെ ഈ ഫോൺ ക്രേസ് കണ്ടിട്ട് കണ്ണൂർ, നമ്മുടെ കണ്ണൂരിലുള്ള കണ്ണൂർ E-News എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മീഡിയ എൻ്റെ ഒരു ആർട്ടിക്കിള് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതിതാ നിങ്ങളിപ്പോൾ കണ്ടുപോകും.
പുത്തൻ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വ്ലോഗിൽ കാണാം. ബൈ.